അതിതീവ്ര കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ നില തൃപ്തികരമാണ്. 6 പേരാണ് അത്തരത്തിലുള്ളത് എന്നതാണ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, ഇന്നലെ പറഞ്ഞ അതേ 6 പേർ തന്നെയാണല്ലോ, 6 പേരുടെ കാര്യം തന്നെയല്ലേ ടീച്ചർ ഇന്നും ഉദ്ദേശിച്ചതും പറഞ്ഞതും? എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി സൂചിപ്പിച്ചത്? തീർച്ചയായും അജിംഷ, അത് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയ കേസുകളുടെ കാര്യം തന്നെയാണ് ഇന്നും മന്ത്രി ആവർത്തിച്ചത്. അതിൽ മന്ത്രി കൃത്യമായ രീതിയിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 39 പേരാണ് യു കെയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത്. അതിൽ കേരളത്തിലേക്ക് എത്തിയതിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 31 പേരുടെ സാമ്പിളാണ് പൂനെയിലേക്ക് അയച്ചത്. അതിൽ 6 പേരുടെ പരിശോധനാ ഫലമാണ് അതിതീവ്ര കോവിഡ് ഉണ്ട് എന്നുള്ളത് പോസിറ്റീവായി കഴിഞ്ഞ ദിവസം വന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ചെറിയ തോതിലുള്ള കോവിഡ് വൈറസിന്റെ ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇവർ 6 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഈ സ്ഥിരീകരിച്ചവരുടെ സമ്പർക്ക പട്ടികയും ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവർ ഇവിടെ വരുന്ന ഘട്ടത്തിൽ തന്നെ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വലിയ ഒരു സമ്പർക്ക പട്ടിക അത് ഇല്ല, വലിയ തോതിൽ അവർ സമ്പർക്കം പുലർത്തിയിട്ടില്ല എന്നുള്ളതും മന്ത്രി വ്യക്തമാക്കുന്നു. ആദ്യഘട്ടം മുതൽ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വൈറസിന്റെ വലിയ തോതിലുള്ള വ്യാപനം തടയാൻ വേണ്ടി നിലവിൽ സാധിച്ചിട്ടുണ്ട്. തുടർന്നും വൈറസിന്റെ ഇത്തരത്തിൽ അതിതീവ്ര വൈറസിന്റെ വ്യാപനം അത് തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊന്ന് എടുത്തു പറഞ്ഞത്, നിലവിൽ ഏതായാലും വാക്സിൻ ഉടൻ തന്നെ കേരളത്തിന് ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. വാക്സിൻ ലഭിച്ചാൽ ഉടൻ തന്നെ അതിന്റെ വാക്സിനേഷൻ നടപടികൾ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതായിരിക്കും. നിലവിൽ ഉള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് കൃത്യമായ രീതിയിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് സംസ്ഥാനത്തെ കോവിഡ് മരണ നിരക്കിലെ കുറവ്. അതായത് നിലവിലിപ്പോൾ 0.4% സംസ്ഥാനത്തെ മരണനിരക്ക് എന്ന് പറയുന്നത് കോവിഡ് മൂലമുള്ള മരണനിരക്ക്. അത് കൃത്യമായ രീതിയിൽ നിലവിലെ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ആ രീതിയിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കി. അജിംഷാദ്.